ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു പോളിംഗ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കൂടുതലായിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചൊരു വീഡിയോയാണ് ചെയ്യുന്നത്. അതായത് എബൌട്ട് സിറാസ് ലാഹോറിനെ കുറിച്ചിട്ടായിരുന്നു. അപ്പോൾ വേറൊന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. പിന്നെ കൂടിന് നമ്മുടെ പുതിയ കൂടിനകത്ത് നിന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ കൂടിനകത്ത് നിന്നിട്ടാണ്. കൂടെ എല്ലാവരും കൃത്യമായിട്ട് കണ്ടു എന്ന് വിചാരിക്കുന്നു. കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോ ആയിരുന്നു അതിനെ, അത് ഞാൻ ഒന്നുകൂടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിൻ്റെ ലിങ്ക്. അപ്പോൾ വേറൊന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് സിറാസിനെ കുറിച്ച് ലാഹോറിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ അറിയാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉപകാരമാകുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഉപകാരമാകുന്ന ചാനലാണെന്ന് തോന്നുകയാണ്, നമ്മുടെ ചാനൽ കുഴപ്പമില്ലാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇപ്പോൾ തന്നെ നമ്മുടെ ഫാമിലിയിൽ അംഗമാകാം. വേറൊന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ ആ ഒരു വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ആദ്യമേ ലാഹോർ എന്താന്ന് പറയാം. ലാഹോറിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് തരാം. അതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് ഇന്ത്യ തന്നെയാണ്. പക്ഷേ എല്ലാവർക്കും തോന്നുന്നു ഇന്ത്യ എന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും, ഡോണ്ട് വറി. കാരണം ഇന്ത്യ തന്നെയാണ് അതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത്. ബട്ട് ആ ഒരു ബേർഡ് നമ്മുടെ ഇന്ത്യയിൽ നിന്നും പുറത്ത് പോയിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോയിട്ട് കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് യൂറോപ്യൻ ലാഹോർ, അതുപോലെ തന്നെ അമേരിക്കൻ ലാഹോർ അങ്ങനെയൊക്കെ ഉണ്ടായത്. ആക്ച്വലി അങ്ങനെയാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന കുറേ ലാഹോറിൻ്റെ വെറൈറ്റീസ് വന്നത്. ആക്ച്വലി ഇന്ത്യൻ ഒറിജിനാണ് ലാഹോർ അഥവാ സിറാസ് എന്ന് പറയുന്നത്. സോ അത് പറയാൻ മറന്നു. അതായത് ലാഹോർ എന്ന് പറയുന്നതും സിറാസ് എന്ന് പറയുന്നതും ഇത് രണ്ടും ഒരേ പേരാണ്. പല സ്ഥലങ്ങളിലും പല പേരിലാണ് അറിയപ്പെടുന്നത്. കോമൺലി ഈ രണ്ട് പേരാണ് യൂസ് ചെയ്യുന്നത്, ലാഹോർ സിറാസ്. ഓക്കെ, ഇതാണ്. പിന്നെ അതിൻ്റെ മാർക്കിംഗ് വന്നിട്ട് ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെയാണ് ഇതിൻ്റെ മാർക്കിംഗ് വന്നിട്ട്. അതായത് ഈ ഒരു കൊക്കിൻ്റെ അവിടെ നിന്ന് ചില ബേഡ്സിന് കൊക്കും ഒരേ കളറായിരിക്കും. സാധാരണ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. എന്നാലും കൊക്കിൻ്റെ ആ ഒരു ജസ്റ്റ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കണ്ണിൻ്റെ രണ്ട് പീലി ഉണ്ടല്ലോ, അതിന് മുകളിലൂടെ കവർ ചെയ്തിട്ട്, എന്നാൽ അതിനകത്ത് ടച്ച് ചെയ്യാൻ പറ്റില്ല, അതിനകത്ത് ഇറങ്ങില്ല, പക്ഷേ അതിനൂടെ കവർ ചെയ്തിട്ട് രണ്ട് ചിറകും ഫുള്ള് കളറാവും. മാർക്കിങ്ങിൽ ആ ഒരു തലൻ്റെ ഭാഗത്തുനിന്ന് തുടങ്ങിയിട്ട് രണ്ട് ചിറകും അതേ തലയിൽ എന്താണോ കളറ് ആ ഒരു ഇതായിരിക്കും. പിന്നെ അത് ഈ കണ്ണിൻ്റെ അവിടത്തേക്കോ അതുപോലെ തന്നെ അറ്റത്ത് ആ ഒരു ഫെതറിലേക്കോ വരില്ല. അതുപോലെ തന്നെ ബോഡിയിൽ ജസ്റ്റിൽ എവിടെയും ഈ ഒരു കളറ് ടച്ച് ചെയ്യില്ല. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് മാർക്കൗട്ടിങ് ആകും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള മാർക്കിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു പിക്ചറിൽ കണ്ടുകഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാകും. പിന്നെ ലാഹോറിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബേർഡ് കൂടിയാണ് ലാഹോർ എന്ന് പറയുന്നത്. സത്യത്തിൽ എൻ്റെ അടുത്ത് ആ ബേർഡ് ഇപ്പം ഇല്ല. കാരണം എൻ്റെ അടുത്ത് ആദ്യം ഉണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പഴയ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇപ്പം നമ്മുടെ കയ്യിൽ ആ ഒരു ബേർഡില്ല സെറ്റ് ചെയ്യാം നമുക്ക്. പിന്നെ എന്തുകൊണ്ടാണ് ആ ഒരു ലാഹോറിൻ്റെ കൂടുതലായിട്ട് വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ, നമുക്ക് ഇനി ഞാൻ ഇങ്ങനെ ഓരോ പോളിംഗ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതാണോ അതിനകത്ത് ചെയ്താൽ മതി. മിക്കവാറും നമ്മൾ എല്ലാ ബേഡ്സിനെയും കവർ ചെയ്യാം, ഓൾമോസ്റ്റ് അറിയുന്ന ബേഡ്സിനെയൊക്കെ കവർ ചെയ്യാം. പിന്നെ ബാക്കിയുള്ള ഇൻഫർമേഷൻ ഞാനും കളക്ട് ചെയ്തിട്ട് കറക്റ്റായിട്ട് നമുക്ക് എത്തിക്കാം. അപ്പോൾ പിന്നെന്താന്ന് വെച്ചാൽ, ലാഹോറിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നന്നായി കുഞ്ഞുങ്ങളെ നോക്കുന്ന ബേഡ്സിൻ്റെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ അഞ്ച് ബേഡ്സിൽ ഉൾപ്പെടുന്നൊരു ബേഡായിരിക്കും ലാഹോർ എന്ന് പറയുന്നത്. മറ്റ് കുറേ ബേഡ്സ് ഉൾപ്പെടും, അതൊക്കെ നമ്മൾ വഴിയെ അതിൻ്റെയൊക്കെ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയാം. ശരിക്കും ആദ്യത്തെ അഞ്ച് ബേഡ്സിൽ അവരുടെ റാങ്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ അഞ്ച് ബേഡ്സിൽ ആ ഒരു അഞ്ചെണ്ണത്തിൽ ഏതെങ്കിലും ഒരു റാങ്ക് ആയിരിക്കും നമ്മുടെ ലാഹോറിനുണ്ടാവുക. അടിപൊളിയായിട്ട് കുഞ്ഞുങ്ങളെ നോക്കുന്ന ബേഡ്സാണ്. അതുപോലെ തന്നെ ലാഹോറിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, അവരുടെ കുഞ്ഞുങ്ങളെ ഏതൊരു കുഞ്ഞുങ്ങളെയും അടിപൊളിയായിട്ട് നോക്കും. അതുപോലെ തന്നെ ഫോസ്റ്റേഴ്സ് ആയിട്ട് കൂടുതലായിട്ടും വലിയ വലിയ ബ്രീഡേഴ്സൊക്കെ യൂസ് ചെയ്യുന്നതിൽ ലാഹോറും പെടലുണ്ട്. പിന്നെ ക്രോസ്, ലാഹോറുമായിട്ട് ക്രോസ് ആയ ബേഡ്സും നന്നായിട്ട് കുഞ്ഞുങ്ങളെ നോക്കുന്നുണ്ട്, റിസൾട്ട് കിട്ടാറുണ്ട്. പിന്നെ വന്നിട്ട് ലാഹോറിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇന്ത്യൻ ബേഡാണ്, അതുകൊണ്ട് തന്നെ ഇമ്മ്യൂണിറ്റി പവർ നന്നായിട്ട് കൂടുതലാണ്. മറ്റു ബേഡ്സിൽ ഇല്ലാന്നല്ല, അതുപോലെ ലാഹോറിൻ്റെ കാര്യത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇമ്മ്യൂണിറ്റി പവറുള്ളൊരു ബേഡാണ് ലാഹോർ എന്ന് പറയുന്നത്. നമ്മുടെ മുഗിൻ്റെയൊക്കെ അത്രയ്ക്കും ഇമ്മ്യൂണിറ്റി പവർ നമ്മുടെ ലാഹോറിനുണ്ട്. പിന്നെ ഒരു പറയാനുള്ളൊരു പോയിൻ്റ് എന്ന് പറയുന്നത്, ലാഹോറിൻ്റെ ഒരു പ്രത്യേകത, നല്ല തടി ഉണ്ടാകും ബേഡ്, നന്നായിട്ട് നല്ല വെയിറ്റ് ഉണ്ടാകും. ചിലപ്പോൾ പിടിക്കാൻ നമുക്ക് ഒരു കൈ കൊണ്ടൊന്നും പിടിക്കാൻ സാധിക്കില്ല. അത് ഇന്ത്യൻ ലാഹോർ അമേരിക്കൻ ലാഹോറിനൊക്കെ അനുസരിച്ചിട്ട് വ്യത്യാസപ്പെട്ടിരിക്കും. ഇന്ത്യൻ ലാഹോർ ഓൾമോസ്റ്റ് അത്യാവശ്യം നല്ല തടിയുണ്ട്. യൂറോപ്യനാണെന്നുണ്ടെങ്കിൽ നല്ല ഫിറ്റ് ബോഡി ആയിരിക്കും. അതുപോലെ തന്നെ അവരുടെ ഫെതർ എന്ന് പറയുന്നത് പൊങ്ങിയിട്ടായിരിക്കും നിൽക്കുക. അതായത് ഒരിക്കലും അവരുടെ ഫെതർ നമ്മുടെ ഈ ഒരു ഗ്രൗണ്ടുമായിട്ട് ടച്ച് ചെയ്യാത്ത രൂപത്തിൽ നന്നായി പൊക്കിയിട്ട് പിടിക്കും, നന്നായിട്ട് പൊങ്ങിയിട്ടാണ് ഉണ്ടാവുക. പിന്നെ അമേരിക്കൻ ലാഹോറൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഹൈറ്റ് ഉണ്ടാക്കും. അതുപോലെ തന്നെ എല്ലാ ഈ ഒരു ലാഹോറിൻ്റെ പ്രത്യേകത, നന്നായിട്ട് ഫുൾ ബൂട്ടായിരിക്കും. ഫുൾ ബൂട്ട് എന്ന് പറയുന്നത് ഒരിക്കലും അവരുടെ ബോഡിയിലുള്ള, അതായത്
അവരുടെ ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ തലഞ്ച് മുതൽ തല മുതൽ തുടങ്ങിയിട്ട് രണ്ട് ചിറകും അവസാനിക്കുന്നതാണ് അവരുടെ കറക്റ്റ് കളർ മാർക്കിംഗ് എന്ന് പറഞ്ഞു. ആ ഒരു കളർ ഒരിക്കലും ബൂട്ടിലേക്ക് ഇറങ്ങി വരാൻ പറ്റില്ല, ബൂട്ടിൽ എപ്പോഴും വൈറ്റ് കളറായിരിക്കും. അപ്പോൾ ഇത്രയാണ് ലാഹോറിൻ്റെ മാർക്കിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ പറഞ്ഞത്. പിന്നെന്താണെന്ന് വെച്ചാൽ ലാഹോർ കുഞ്ഞുങ്ങളെ നന്നായിട്ട് നോക്കുമെന്ന് പറഞ്ഞല്ലോ, അതുപോലെ തന്നെ ലാഹോറിന് ക്യാപ്പ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരിക്കലും ലാഹോറിന് ക്യാപ്പ് ഉണ്ടാവില്ല. ലാഹോർ ഒരു ഫ്ലൈറ്റ് പ്ലെയിൻ ആയിട്ടുള്ളൊരു ബോഡിയാണ്. അതായത് വലിയ ബോഡീസിലൊന്നും ചുളിവോ അങ്ങനത്തെ ഫെദർ റൗണ്ട് ഉള്ളതോ അങ്ങനത്തെ ഒരു ഇതുമില്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ അതൊരു ക്രോസ് ആയിട്ട് വന്നൊരു ബേഡായിരിക്കും. ക്രോസ് ആയിട്ട് വന്ന ബേഡ്സിനായിരിക്കും ചിലപ്പോൾ ക്യാപ്പൊക്കെ ഉണ്ടാകാൻ ചാൻസ്. ബൂട്ട് എന്തായാലും ഉണ്ടാവും, ഫുൾ ബൂട്ടായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ലാഹോറിനെ കുറിച്ചുള്ള വിവരങ്ങൾ എന്ന് പറയുന്നത്. എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ടിട്ടോ നമുക്ക് അത് പിൻ ചെയ്ത് അറിയിക്കാം. പിന്നെ വീഡിയോ ഉപകാരമായിരുന്നു തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇപ്പോൾ തന്നെ നമ്മുടെ ഫാമിലിയിൽ അംഗമാകാം. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.